ഹേയ് ഗായ്സ്, ഒട്ടുമിക്ക ആളുകളും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ്, വളരെ സിൻസിയർ സ്നേഹമാണ്, ആത്മാർത്ഥ സ്നേഹമാണ്, അവരെ തന്നെ സ്വന്തമാക്കാനുള്ള എല്ലാം കൊണ്ടും നമുക്ക് ഓക്കെയാണ്, പക്ഷേ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. വീട്ടുകാരെങ്ങനെ കൺവീൻസ് ചെയ്യണം, അല്ലെങ്കിൽ വീട്ടുകാരോട് എങ്ങനെ ഇത് സംസാരിക്കണം, ചിലപ്പോൾ അവരിത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, അല്ലെങ്കിൽ അവരിത് വേണ്ടെന്ന് വെക്കുമോ, വീട്ടുകാരെ വെറുപ്പിക്കാനും പറ്റുന്നില്ല, എന്നാൽ നമുക്ക് സ്നേഹിക്കുന്ന വ്യക്തിയെ നമുക്ക് ഇട്ടിട്ട് പോകാനും പറ്റുന്നില്ല. അങ്ങനെ ഒരുപാട് ആളുകൾ, എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും ഇതേ ഇഷ്യൂ ഫേസ് ചെയ്യുന്നുണ്ടാവും. പല കാര്യങ്ങൾ കൊണ്ടായിരിക്കും വീട്ടുകാർ സമ്മതിക്കാത്തത്. ചില വീട്ടുകാർ പ്രണയം എന്ന് പറയുന്നതേ വേണ്ടെന്ന് പറയും. അവർ കണ്ടുപിടിക്കുന്ന ആളെ കൊണ്ട് തന്നെ ചിലപ്പോൾ നമ്മളെ കെട്ടിക്കുകയും ചെയ്യും. അത് ചിലപ്പോൾ ഈ അറേഞ്ച്ഡ് മാരേജിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ എനിക്ക് തോന്നുന്നു ലവ് മാരേജാണ്. പക്ഷേ രണ്ടും ബെറ്റർ ഒക്കെ തന്നെ കേട്ടോ. പക്ഷേ നമ്മളൊരു വ്യക്തിയെ മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം അറിഞ്ഞുകൊണ്ട് നമ്മൾ ആ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു, എൻ്റെ പേഴ്സണലായിട്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് നമുക്ക് വീട്ടുകാരെ കൺവീൻസ് ചെയ്യേണ്ടത്, വീട്ടുകാരുമായിട്ട് എങ്ങനെയാണ് നമുക്ക് മാരേജ് സെറ്റ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യം നോക്കാം. വീഡിയോ ഫുള്ളായിട്ടാണ് ശ്രമിക്കുക. ഇഷ്ടപ്പെട്ട ലൈക്കാനും ഷെയറിനും ചാനൽ സബ്സ്ക്രൈബിനും മറക്കരുത്. ലെറ്റ്സ് ഗോ. ഗേൾസാണ് ഇവിടെ കൂടുതലും ഈ ഒരു കാര്യം ഫേസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഞാൻ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ നമുക്കറിയാം തേപ്പുകാരി തേക്കു എന്ന് പറയുന്നത് പെണ്ണാണ്. തേപ്പ് ഈസിക്കൽ ടു ഗേൾസ്, തേപ്പ് ഈസിക്കൽ ടു പെണ്ണ്, ഇങ്ങനെ ഇവിടെ സമൂഹം ഒരു സീലടിച്ച് വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അങ്ങനെയൊന്നുമല്ല, ബോയ്സും തേക്കാറുണ്ട്, ഗേൾസും തേക്കാറുണ്ട്, അതിൻ്റെ ഒന്നും ഒരു തരത്തിലും അങ്ങനെ ജെൻഡർ വ്യത്യാസമൊന്നുമില്ല. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് ഗേൾസ് തേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഗേൾസിനാണ് കൂടുതലും എതിർപ്പ് വീട്ടുകാരിൽ നിന്ന് വരുന്നത്, ബോയ്സിന് അങ്ങനെ ഒരു എതിർപ്പ് വരില്ല. അത് മൈൻഡ് ചെയ്യാണ്ട് വിടും, ബോയ്സ് അല്ലേ പ്രേമിച്ചോട്ടെന്നൊക്കെ പറയും, ബോയ്സിന് എന്തോ ആവല എന്നുള്ള രീതിയിൽ. പക്ഷേ സത്യം പറഞ്ഞാൽ ഗേൾസിനാണ് ഇത് കൂടുതലായിട്ടും സ്ട്രഗിൾ, ഇഷ്യൂസ് കൂടുതലും ഗേൾസ് ആണ് നമ്മുടെ ഈ സമൂഹത്തെ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്നത്. അവരേറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരാളെ വീട്ടുകാരുടെ സമ്മതത്തോടു കൂടി കല്യാണം കഴിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻസ് വരും. വീട്ടുകാർ ഇത് പിടിക്കും, പ്രശ്നമാവും, മടിയുണ്ടാവും, അവർ കുറേയധികം ഇഷ്യൂസ് ഫേസ് ചെയ്യും. അങ്ങനെ വീട്ടുകാർ കൊണ്ടുവരുന്ന ഏതെങ്കിലും ഒരു പയ്യനെ കെട്ടേണ്ടി വരുന്നൊരു സിറ്റുവേഷൻ വരും. ഇതിൻ്റെ അവസാനം അവൾ എന്നെ തേപ്പുകാരിയാവും ചെയ്യും. ഇതാണ് സത്യാവസ്ഥ. പക്ഷേ അങ്ങനെയൊന്നുമല്ല, അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ സ്നേഹിക്കുന്ന, പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞാൽ, കൂടുതലും ഗേൾസ് ചെയ്യുന്നൊരു കാര്യമാണ് വീട്ടുകാർ അപ്പയും അമ്മയും, അതായത് നമ്മുടെ പാരൻസിനെ കാണാത്ത രീതിയിൽ നമ്മളൊരു ഒളിച്ചും പാത്തും ഒക്കെ ആയിട്ടാണ് ഈ പ്രണയം കൊണ്ടു. അതായത് ഫോൺ വരുന്ന സമയത്ത് ഭക്ഷണത്തിൻ്റെ ടേബിളിലായിട്ട് നിൽക്കുക, പതുക്കെ ഊരി റൂമിലോട്ട് മാറിയിരിക്കുക, ഒരു രഹസ്യമായിട്ട് എന്തോ വീട്ടുകാരുടെ മുമ്പിൽ മറച്ചു വെക്കുന്ന പോലെ കാണുമ്പം വീട്ടുകാർക്കൊരു പേടി വരും. കാരണം ഇവിടെ നമ്മൾ ന്യൂസും കൂടി കാണുന്നതാണ്. അപ്പം ഇതൊക്കെ വീട്ടുകാരും കാണുമ്പോൾ പിന്നെ നമ്മുടെ സൊസൈറ്റി എല്ലാം കൂടി വീട്ടുകാരുടെ ഒക്കെ എല്ലാം കൂടി ഒരു പേടിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടാവും വീട്ടുകാർക്ക്, പാരൻസിന്. അപ്പോൾ പാരൻസിന് ഭയങ്കര ടെൻഷൻ വരായിരിക്കും, നമ്മുടെ മോളെ ഏതെങ്കിലും ഒരുത്തൻ ചീറ്റ് ചെയ്യുന്നുണ്ടോ, പല തരത്തിലും പൈസയും സ്വർണ്ണമൊക്കെ ആയിട്ട് കൊണ്ടുപോയിട്ടും പീഡിപ്പിക്കുകയൊക്കെ ചെയ്യുന്ന കാലമാണ്. അപ്പോൾ ആ ഒരു ടെൻഷൻ പാരൻസിന് വരും. അപ്പോൾ നമ്മൾ പാരൻസിന് മുമ്പ് രഹസ്യമായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആദ്യം ഒന്ന് ഒഴിവാക്കുക. ആദ്യം തന്നെ വേണ്ടത് ഫ്രണ്ടായിട്ടാണെങ്കിലും സ്നേഹിക്കുന്ന ഈ ഒരു വ്യക്തിയെ പാരൻസിനൊക്കെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കണം. അതായത് വിളിക്കുന്നതാണെങ്കിലും സംസാരിക്കുന്നതാണെങ്കിലും ഇന്നതാണ് ഇന്നൊരാളാണ് എന്നുള്ളൊരു ഒരു കമ്പനി വീട്ടുകാരുമായിട്ടുണ്ടായിരിക്കണം. എന്നിട്ട് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ വീട്ടുകാരുടെ ഒരു നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിട്ട് നമ്മുടെ പാരൻസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ ഇവിടെ തീരും. പക്ഷേ നമ്മൾ വീട്ടുകാർ പേടിച്ച് വീട്ടുകാർ ഇങ്ങനെ റിയാക്ട് ചെയ്യുന്നൊക്കെ പേടിച്ച് നമ്മൾ ഒരു ഒളിച്ചും പാത്തി പാരൻസിനെ പേടിച്ചിട്ട് പോകുമ്പോഴാണ് പല സീൻസും ഉണ്ടാവുന്നത്. ഓക്കെ, സോ അപ്പം അതൊന്നും മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം. ഇനി എങ്ങനെ നമുക്ക് വീട്ടുകാരെ കൺവീൻസ് ചെയ്തുകൊണ്ട് നമ്മൾ ഒരു ഇഷ്ടമുള്ള ഒരു വ്യക്തി ഉണ്ടാക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടുകാർക്ക് പൊതുവേ ഈ പ്രണയം, അതായത് ഇപ്പോൾ വീട്ടുകാർ അച്ഛനും അമ്മയൊക്കെ വേറെ ഏതെങ്കിലും ആരോട് പോയിട്ട് കാര്യം പറയുകയാണ്, അതായത് നമ്മുടെ മോക്ക് അല്ലെങ്കിൽ നമ്മുടെ മോന് മീൻസ് നമ്മുടെ മോക്കൊരു പ്രണയമുണ്ട്, അപ്പോൾ അത് നടത്തി കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ സൊസൈറ്റി പറയും, വേണ്ട അങ്ങനെ നടത്തി കൊടുക്കരുത്, നമുക്ക് നമ്മളുടേതായ ഒരു സമൂഹം ഇതുണ്ടല്ലോ, അത് പണ്ട് മുതലേ വന്നത്, അതുകൊണ്ട് തന്നെ നമുക്ക് വേറെ ഏതെങ്കിലും ഒരുത്തനെ ഒരു ആൾ പരിചയം ഇല്ലാത്ത ഒരാളെ കൊണ്ട് മാത്രം മോളെ കെട്ടിച്ചാൽ മതി, ഇങ്ങനെയൊക്കെ ഇവിടെ സൊസൈറ്റി ഇങ്ങനെ കുത്തി വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ അറേഞ്ച്ഡ് മാരേജ് സെറ്റപ്പിലോട്ട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റുമെന്ന് നോക്കാം. അതായത് പയ്യൻ്റെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരാൾ ഈ പെണ്ണിൻ്റെ വീട്ടുകാരായിട്ട് സംസാരിച്ച് ഇതൊരു അറേഞ്ച്ഡ് മാരേജ് സെറ്റപ്പിലോട്ട് എത്തിക്കാൻ പറ്റുമെന്ന് നോക്കാം. അതിനു മുമ്പ് എനിക്ക് പറയാനുള്ളൊരു കാര്യം പയ്യനോടാണ്, ബോയ്സിനോടാണ്. ഇപ്പം നിങ്ങളുടെ നാട്ടിലൊക്കെ അത്യാവശ്യം നിങ്ങൾക്ക് കുറച്ച് നിലവിലൊക്കെ ഉണ്ടാകും, അതായത് നാട്ടിൽ എന്തുകൊണ്ട് നിലവിലെ ഉണ്ടാകണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ അത്യാവശ്യം വൃത്തിമേനലൊക്കെ നടക്കാനൊന്നും ശ്രമിക്കണം. മാക്സിമം നമ്മുടെ ഇഷ്ടത്തിനാണെങ്കിലും കുറച്ചൊക്കെ വൃത്തി ഉണ്ടാവണം. ഓക്കെ, അത് സൊസൈറ്റിക്ക് വേണ്ടിയിട്ടല്ല, നമുക്കും നല്ലത് തന്നെയാണ്. ഓക്കെ, കുളിച്ച് വൃത്തിയായിട്ട് നടക്കണം എന്ന് അർത്ഥം. ഓക്കെ, പിന്നെ എന്ന് പറയുമ്പോൾ കുറച്ച് മെച്യൂർഡ് ആയിരിക്കണം, കുറച്ചുകൂടെ കാര്യപ്രാപ്തിയൊക്കെ ഉണ്ടായിരിക്കണം, ഒരു ജോലി നിങ്ങൾ സെറ്റാക്കിയേ പറ്റുള്ളൂ. കാരണം അല്ലെങ്കിൽ വീട്ടുകാരിത് കൺവീൻസ് ചെയ്യുന്നതിന് അവരൊരു ജോലിയില്ല, അവരെ ഇവരെങ്ങനെ ജീവിക്കും എന്നൊക്കെ ആലോചിച്ച് വീട്ടുകാർക്കും കുറച്ച് ടെൻഷൻ. അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കെട്ടണം എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കെട്ടണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ബോയ്സിന് ഒരു ജോലി എന്തായാലും ഉണ്ടായിരിക്കണം, വീട്ടുകാരെ സംബന്ധിച്ചാണ്. അല്ലെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ ഇഷ്ടപ്പെട്ട് ജീവിക്കുന്നതാണെങ്കിൽ രണ്ടുപേർക്കും ജോലി ഉണ്ടാവണം. സത്യം പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ജീവിക്കണമെങ്കിൽ ആണും ജോലി ഉണ്ടാകണം, പെണ്ണും ജോലി ഉണ്ടാകണം, അല്ലെങ്കിൽ ഈ കാലത്ത് പിടിച്ചു നിൽക്കാനേ പറ്റില്ല. അപ്പം
അതുകൊണ്ട് തന്നെ പക്ഷേ വീട്ടുകാരെ സമ്മതിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്തെങ്കിലും നല്ല ജോലി ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു ജോലി, എന്തെങ്കിലും നല്ലൊരു ജോലി, അത്യാവശ്യം നല്ല സാലറികളോ നല്ലൊരു ജോലി ഉണ്ടാക്കിയെടുക്കുക. എന്നിട്ട് കല്യാണം കഴിച്ചതിന് ശേഷം പിന്നെ പെണ്ണിനും കൂടി ജോലി ഉണ്ടെങ്കിൽ അടിച്ച് പൊളിച്ച് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. പക്ഷേ വീട്ടുകാരെ സമ്മതിച്ച് കെട്ടണമെങ്കിലുള്ള കാര്യം ഞാൻ പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഏജും ഒരു കുഴപ്പമാണ്. അതായത് ഇപ്പം രണ്ടുപേർക്കും 18 ഇല്ലെങ്കിൽ 2 20 വയസ്സൊക്കെ ആണെങ്കിൽ അവിടെ ചാൻസസ് വളരെ കുറവായിരിക്കും കേട്ടോ. കാരണം അവർക്ക് നന്നായിട്ട് മനസ്സിലാവും ഇത് ലവ് ആയിരിക്കും എന്നുള്ള കാര്യം. കുറച്ച് ഏജ് ബോയ്സിന് കൂടുതലാണെങ്കിലാണ് വീട്ടുകാർ കുറച്ച് കൂടുതൽ അത്യാവശ്യം ഏജ് ഡിഫറൻസ് ഉണ്ടാകും, ഇങ്ങനെ നോക്കാം. ഇതിങ്ങനെയാണ് വീട്ടുകാരുടെ ഒരു ടൈം ടേബിൾ. അപ്പം അതനുസരിച്ചാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. ഇപ്പോൾ വീട്ടുകാരെ സംബന്ധിച്ച് നിങ്ങൾക്ക് കെട്ടണം എന്നുണ്ടെങ്കിലുള്ള കാര്യമാട്ടോ ഞാനിപ്പോൾ ഈ പറഞ്ഞത് മുഴുവൻ. ഇനി അങ്ങനെയല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വ്യക്തിയെ നിങ്ങൾക്ക് കെട്ടണം എന്നുണ്ടെങ്കിൽ വീട്ടുകാരുടെ, ഞാനൊക്കെ ആണെങ്കിൽ ഞാനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്നെങ്കിലാണെങ്കിൽ വീട്ടുകാരുടെ തന്നെ പോയിട്ട് പറയുന്നത് എനിക്ക് ഇന്നൊരാൾ ഇഷ്ടമാണ്, ഞാൻ ആളെ കിട്ടിയാലും സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ള നല്ല മെച്ചൂർഡായിട്ട് വീട്ടുകാരോട് സംസാരിക്കാൻ ശ്രമിക്കുക. അതൊരു ടൈമിംഗ് ഉണ്ട്, ആ രീതിയിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ ശ്രമിക്കുക. ആദ്യം തന്നെ ഒളിച്ചും പാത്തും കളിയൊക്കെ ഒന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ പകുതി പ്രശ്നം തീരും. എന്നിട്ട് വീട്ടുകാരോട് പറയും ഇന്നൊരാൾ എനിക്ക് ഇഷ്ടമാണ്, എനിക്ക് കുറച്ച് കഴിഞ്ഞിട്ട് കല്യാണം, നിങ്ങളുടെ കല്യാണം ഇങ്ങനെ ഓക്കെ ആവുകയാണ് അല്ലെങ്കിൽ വീട്ടുകാർ വേറെ കല്യാണം നോക്കുന്നുണ്ട് എന്ന സാഹചര്യം വരുമ്പോൾ മാത്രം ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്താൽ മതി, അല്ലാണ്ട് ചാടിക്കയറി ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ചിലപ്പോൾ 24 വയസ്സായിട്ടും ചിലപ്പോൾ വീട്ടുകാർ നിങ്ങളുടെ കല്യാണമേ നോക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പയ്യനും സെയിം ഏജ് 24-25 വയസ്സൊക്കെ ആണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറേഞ്ച് മാരേജ് പോലെ തന്നെ രീതിയിലേക്ക് ഇത് കൊണ്ടുവന്നാൽ മതി, വലിയ സീനൊന്നും ഉണ്ടാവില്ല. അങ്ങനെയൊക്കെ ട്രൈ ചെയ്യാണ്ട് ചാടിക്കയറി വീട്ടിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാമെന്ന് ആരും നിൽക്കണ്ട. ഓക്കെ, വീട്ടുകാരുടെ കൺവിൻസ് വേണമെങ്കിലാണ് ഞാനിപ്പോൾ ഈ പറഞ്ഞത്. പിന്നെ നമ്മുടെ പാരൻസൊക്കെ കുറച്ച് പഴയ കാലത്തുള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ അവർക്ക് ഈ കാലഘട്ടത്തിൽ ചിന്തിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. അത് നമുക്കും അങ്ങനെ തന്നെയാണ്. നമ്മൾ വളർന്നു കഴിഞ്ഞ് ചിലപ്പോൾ നമ്മുടെ മക്കളാകുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇതേപോലെയൊക്കെ തന്നെ ആയിരിക്കും. കാരണം ആ ഒരു ജനറേഷൻ്റെ ഒരു ഇത് വരുന്നുണ്ടാവും പല ആളുകൾക്കും കേട്ടോ. ചില ആൾക്കാർ ഭയങ്കര പുരോഗമനമായിട്ട് ഇതിനേക്കാൾ മുമ്പുള്ളതും അങ്ങോട്ടുള്ളതും ഒക്കെ ചിന്തിച്ച് പോകുന്ന ആൾക്കാരുണ്ട്, അത് നല്ലത് തന്നെയാണ്. പക്ഷേ എല്ലാവരും അങ്ങനെ ആയിരിക്കണം എന്നില്ലല്ലോ, അതാണ് ഞാൻ പറഞ്ഞത്. സോ അപ്പം ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു റിസൾട്ട് ഉണ്ടാവാൻ ചാൻസ് വളരെ കൂടുതലാണ്. സോ എനിക്ക് പ്രണയിക്കുന്ന എല്ലാ ആൾക്കാരുടെ ഒരു കാര്യം പറയാനുണ്ട്, സീരിയസ്ലി എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ല മെച്യൂർഡായിട്ടുള്ള റിലേഷൻഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യാൻ ശ്രമിക്കാം. നമ്മൾ വിചാരിക്കും നമ്മുടെ റിലേഷൻഷിപ്പ് എപ്പോഴും ബെസ്റ്റാണ്, ഒരിക്കലും പിരിയില്ല എന്നൊക്കെ, അത് ചുമ്മാതാണ്. നമ്മളെത്ര സ്നേഹിച്ചാലും ചില സമയത്ത് ആ ഒരു വ്യക്തിയുടെ സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിലോ മടുപ്പ് കൊണ്ടോ എങ്ങനെയെങ്കിലുമൊക്കെ ചിലപ്പോൾ നമ്മളുടെ സ്നേഹം അവർക്ക് ആക്സെപ്റ്റബിൾ അല്ലാത്തൊരു ടൈം വരുമ്പോഴേക്കും ചിലപ്പോൾ അവർ നമ്മളിട്ടിട്ട് പോകാനുള്ള ചാൻസോ അല്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ബ്രേക്കപ്പ് ഉണ്ടാവാനോ ഡിസ്റ്റൻസ് ഉണ്ടാവാനോ അത് പല ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള സാധ്യതകളും ഉണ്ട് കേട്ടോ. ഇത് വളരെ റെയറാണ് കേട്ടോ, ഒരു 5%, 6% ഒക്കെ ഉള്ളൂ. പക്ഷേ എങ്കിലും നമ്മൾ ചിലപ്പോൾ ആ 5%, 6% പെട്ടുപോകാൻ ചാൻസസ് ഉണ്ട്. സോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ആ സ്നേഹിക്കുന്ന വ്യക്തി നമ്മൾ വളരെ സിൻസിയറായിട്ട് സ്നേഹിക്കുകയാണ്, ആ സിൻസിയറിറ്റി എപ്പോഴും കീപ്പ് ചെയ്യുക. ആ സിൻസിയറിറ്റി കിട്ടുന്ന ആളുകൾ തിരിച്ചും അതേപോലത്തെ സിൻസിയറിറ്റി കൊടുക്കുക. റിലേഷൻഷിപ്പ് ഏറ്റവും നല്ല ബെസ്റ്റായിട്ടും ബെറ്ററായിട്ടും നല്ല കമ്മ്യൂണിക്കേഷനോട് കൂടി, നല്ല പ്രോമിസസ് കൂടി, നല്ല പോസസീവോട് കൂടി, നല്ല ക്യൂട്ട് റൊമാൻറ്റിക് മൊമെൻസോട് കൂടി, നല്ല ബെസ്റ്റായിട്ടുള്ള പാർട്ട്നേഴ്സായിട്ട് മുമ്പോട്ട് പോകാൻ രണ്ടുപേരും പല കാര്യങ്ങളും ചെയ്യേണ്ടതുണ്ട്. അതിനെപ്പറ്റി ഞാൻ കൂടുതലും പല വീഡിയോസിലും വേറെ വീഡിയോസിലും ഞാൻ പറഞ്ഞുതരാം. ഏറ്റവും ബെസ്റ്റായിട്ട് നിങ്ങൾക്ക് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ നിങ്ങൾ കൊണ്ടുപോവുക. തീർച്ചയായിട്ടും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. കാരണം അത് സത്യം പറഞ്ഞാൽ എന്താ പറയുക, അതായിരിക്കും കുറച്ചുകൂടെ നമുക്ക്, അല്ലെങ്കിൽ കാരണം അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോണ്ടല്ലോ, നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ചെയ്ത് കഴിഞ്ഞ് നല്ലതല്ലെന്നല്ല, പക്ഷെ അത് അവരുമായിട്ട് പൊരുത്തപ്പെട്ട് പോകാൻ കുറച്ച് ടൈം എടുക്കും. നമ്മൾ പെട്ടെന്ന് പെണ്ണ് വേറെ വീട്ടിലേക്കും കയറി ചെല്ലുന്നുണ്ടാവും, അവിടുന്ന് ചിലപ്പോൾ വീട്ടുകാരുടെ പ്രശ്നങ്ങൾ, അങ്ങനെ നമുക്ക് അവരെപ്പറ്റി ഒന്നും അറിയാതെ നമ്മൾ നിൽക്കുമ്പോഴേക്കും അതൊക്കെ നമുക്ക് എന്തോ ഒരു പേടിയാവും, നമ്മുടെ ലൈഫ് എന്തോ ഒരു എവിടെയോ പെട്ടുപോലെ ഒക്കെ ആവാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ചിലപ്പോൾ നല്ല മൊമെൻസ് ഉണ്ടാവും, ചിലപ്പോൾ നല്ല മൊമെൻസ് ഉണ്ടാവാതിരിക്കാം. പക്ഷേ പ്രണയ വിവാഹം നല്ലതൊന്നുമല്ല, ചിലപ്പോൾ പ്രണയിച്ച് കഴിഞ്ഞ് കല്യാണം കഴിച്ചതിന് ശേഷം സ്വഭാവം മാറുന്ന ആൾക്കാരുമുണ്ട്. സോ അപ്പോൾ എപ്പോഴും അറിഞ്ഞിട്ട് കിട്ടുമ്പോൾ എന്ന് പറയുമ്പോൾ അതായിരിക്കും കുറച്ചൊരു ബെറ്ററായിട്ട് എനിക്ക് തോന്നുന്നത് കേട്ടോ, അത്ര ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. സോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വേറെ ഇൻട്രസ്റ്റിംഗ് കിടക്കാച്ച് വേറെ ലെവൽ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം.